ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു സ്റ്റോക്കിലേക്ക് സ്വാഗതം. ഞാൻ നിഫ്റ്റിയുടെ ഒരു പുട്ട് ഓപ്ഷൻ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി സെല് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചാണ്. നിഫ്റ്റിയിൽ നമുക്ക് ചെറിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെയിം കാര്യം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നത് ഏകദേശം 143-ൽ ആണ്. അതാണ് ഞാൻ ഏരിയ മാർക്ക് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്കൊരു ട്രെൻഡ് ലൈൻ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ടോപ്പിലേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ചിലപ്പോൾ നിഫ്റ്റിയിലുണ്ടാവും. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ സെല്ല് ചെയ്യാൻ പോകുന്നത്. നേരത്തെ എടുത്ത പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഹെഡ്ജ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെല് ചെയ്ത് നോക്കാം. 15 ഇട്ടിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ എമൗണ്ട് ഇല്ല. 10 നമുക്ക് ഇൻസഫിഷ്യൻ്റ് ആണ്. നമുക്ക് എനിക്കൊന്നൊരു 8 ഓക്കെ ആയിരിക്കും. ഞാൻ 8 ഇട്ടിട്ട് ഇപ്പോൾ സെല് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ, സെല് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിമിറ്റ് പ്രൈസ് ഇടാൻ മറന്നുപോയി. ഞാൻ മാർക്കറ്റ് പ്രൈസിൽ ചെറിയൊരു മണ്ടത്തരം കാട്ടി. ആക്ച്വലി നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞത് 148 ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഏരിയ എത്താണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത് മാർക്കറ്റ് പ്രൈസിൽ ചെയ്തു. എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. നമുക്ക് എന്തായാലും ചാർട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ സെല് ചെയ്യാനുള്ള ഏരിയ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടു കൂടി ഞാൻ മാർക്കറ്റ് പ്രൈസിലാണ് എക്സിക്യൂട്ട് ചെയ്തത്. നമുക്ക് 140 കിട്ടിയത്. ആക്ച്വലി ഈ ഒരു ലെവലാണ് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത്. നിങ്ങൾ നേരത്തെ ചാർട്ട് കണ്ടതാണ്. ഇവിടെ വെച്ചായിരുന്നു സെല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കവിടെ റിവേഴ്സ് ഹാമർ ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഓൾമോസ്റ്റ് 2000 ലോസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോം ചെയ്ത ഹാമറിന് ടോപ്പിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ, നല്ല ഫോള് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ആ ലോസും കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 4000 അടുത്ത് പ്രോഫിറ്റ് കയറിയതാണ്. ജസ്റ്റ് നോക്കട്ടെ. നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് തരുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന തന്നെയാണ്. ഓക്കെ, നല്ല രീതിയിൽ അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി സെല് ചെയ്യണോ? ഇത് ഫേക്ക് ഔട്ട് ആണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്നൊരു 10 സെല് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് കുറയ്ക്കാം. ആദ്യം നമുക്കൊരു 50 കൊടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം 3000 ആണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. താഴെയുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് വരും. ചിലപ്പോൾ ടോപ്പിലോ ലിക്വിഡിറ്റി എടുക്കാം. എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നമ്മൾ സെല് ചെയ്തതിനേക്കാനും മുകളിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് ലോസിലെത്തിയ ഓൾമോസ്റ്റ് 4000 നമുക്ക് പ്രോഫിറ്റ് വന്നാൽ. ഇപ്പോൾ ആക്ച്വലി കോസ്റ്റ് ആണ് നിൽക്കുന്നത്. ഇനി ടോപ്പിലുള്ള ലിക്വിഡിറ്റി എടുക്കാനുള്ള മൂവ് ആണെന്ന് ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫേക്ക് ഔട്ട് ആയിരുന്നോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് എക്സിറ്റ് ചെയ്യാമെന്ന്. കാരണം ടോപ്പിൽ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ഒരു ലെവലിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാനപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി എല്ലാം ഫോണിൽ തന്നെ ഇപ്പോൾ എക്സിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, 2 രണ്ടും ഞാൻ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 1300 പ്രോഫിറ്റിൽ നമുക്ക് നിർത്താൻ പറ്റി. നേരത്തെ ആക്ച്വലി ബ്രേക്ക് ഈവനിൽ വന്നായിരുന്നു. എന്തായാലും ഒരു 1000 കിട്ടി, കുഴപ്പമില്ല. നമുക്ക് നേരെ നല്ല ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് നമുക്കിവിടെ നോക്കിയാൽ കാണാം. ഒറ്റയടിക്ക് മുകളിലോട്ട് ഒരു വീണ്ടും ഇറങ്ങാണ്. എനിക്ക് തോന്നുന്നു അത് നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു സെല്ല് കൂടി ഇട്ടാലോ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഹൈയിൽ നമുക്ക് വേണം വയ്ക്കാം. എനിക്ക് തോന്നുന്നു നല്ല എൻട്രി ആയിരിക്കും. ഇത് നമ്മളെ ജസ്റ്റ് ഒന്ന് ട്രാപ്പ് ചെയ്യാനുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ആക്ച്വലി നമുക്കൊരു 91 നമുക്കൊരു സപ്പോർട്ട് വരുന്നുണ്ടല്ലേ. നമുക്കൊരു സെല്ല് ഇട്ടാലോ. ഓക്കെ, സെയിം ഓപ്ഷനിൽ തന്നെ ഞാനിപ്പോൾ റീ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും സെല്ല് ചെയ്തു. ഓക്കെ, ആവറേജ് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞത് 135. നമുക്കെന്തായാലും താഴോട്ട് വരാമെന്ന് നോക്കാമല്ലേ. ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് മൊത്തം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ബ്രേക്ക് ഈവനിലാണ്. നമുക്ക് സ്റ്റോപ്പ് ലോസ് 151 ആക്ച്വലി നല്ലതായിരിക്കും. ഫേക്ക് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 151 ആയിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം. ടാർഗറ്റും 91. നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാം. ടാർഗറ്റ് ഏകദേശം വരുന്നത് 91 ആണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ലോവിൽ ഞാനൊരു അലേർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂവ്മെൻറ്റ് നോക്കിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം താഴേക്ക് വരുവാണെങ്കിൽ. ഇപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ലോസും
ടാർഗറ്റ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അലേർട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മൊബൈൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു അലേർട്ടിൻ്റെ ലെവലിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റീസ് സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിഫ്റ്റിയിലും നല്ല മൂവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ പുട്ട് ഓപ്ഷൻ ഏകദേശം 100 വന്നിട്ടുണ്ടല്ലേ. കോളൊക്കെ നല്ല രീതിയിൽ സ്പൈക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റ് ഇപ്പോൾ ഏകദേശം 6000, ടോട്ടൽ നോക്കുവാണെങ്കിൽ 7500 എത്തിയിട്ടുണ്ട്. എന്തായാലും നല്ല ട്രേഡായിരുന്നു. ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 98. ഓക്കെ, ഇനിയിപ്പോൾ 100 ക്വാണ്ടിറ്റി കൂടെ ആണ് നമുക്ക് ബൈ ബാക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ സെല്ലാണ് ചെയ്തത്. ഞാൻ ഇനി താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ച് ലോട്ടൊക്കെ സെല്ല് ചെയ്യാവുന്നേ ഉള്ളൂ. എന്തായാലും നോക്കാം. നമ്മുടെ ടാർഗറ്റ് ആക്ച്വലി 91 ആയിരുന്നു. ടെലഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ക്വിക്കായിട്ടുള്ളൊരു അപ്ഡേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് 91 ആയിരുന്നു, ഇപ്പോൾ 86 ഒക്കെ ആണ്. ഓക്കെ, നല്ല 84 ആയിട്ടുണ്ട്. ഇനി 1 ലോട്ട് കൂടി ഉള്ളൂ. അപ്പോൾ 1 ലോട്ട് നമ്മൾ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഇവിടെ ബൈ ചെയ്യാണ്. ഓക്കെ, ക്ലോസ് ചെയ്തേക്കാം. 83 ആയിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഏകദേശം 8000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് മതി ആക്ച്വലി. ഓക്കെ, ഞാൻ രണ്ടും എക്സിറ്റ് ചെയ്യാണ്, മറ്റേത് ഹെഡ്ജ് പൊസിഷനാണ്. ഓക്കെ, അപ്പോൾ 8000 പ്രോഫിറ്റ് നമുക്ക് ആ ഒരു ട്രേഡിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു. ആ ഒരു ട്രേഡിന് ശേഷം ഞാൻ ഇന്ന് കുറച്ച് സ്കാൽപ്പിംഗ് എൻട്രീസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സിറ്റ് ചെയ്തത് ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴാണ്. അതിനുശേഷം നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു റിവേഴ്സ് ഹാമറൊക്കെ തന്നിട്ട് പ്രൈസ് വീണ്ടും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഒരു പർട്ടിക്കുലർ ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ 3 ദിവസമായിട്ട് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. നമുക്കിവിടെ ടോപ്പിൽ ഇവിടെ നമുക്ക് കാണാം, ആക്ച്വലി നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അവിടെ വന്നിട്ട് നമുക്കൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെയായാലും നമുക്ക് നല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടച്ച് പോയിൻറ്സ് ഉണ്ട്. അപ്പോൾ നല്ലോണം ഈ ഒരു ലെവൽസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. ഇതിൻ്റെ മിഡ് വാല്യൂ റീജിയൻ വരുന്നത് ഏകദേശം ഇവിടെയാണ്. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ എപ്പോഴും പ്രൈസ് താഴത്തെ അപ്പർ ബാൻഡ്, സോറി, മുകളിൽ അപ്പർ ബാൻഡും താഴത്തെ ലോവർ ബാൻഡും ടച്ച് ചെയ്തിട്ട് എപ്പോഴും ഈ ഒരു മിഡ് വാല്യൂ റീജിയനിലേക്ക് പ്രൈസ് എത്താൻ നോക്കാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ദിവസമായിട്ട് ഈ ഒരു ലെവലിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 4th ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കാൻ പോകുന്നത്, കാരണം നാളെ എക്സ്പയറി കൂടിയാണ്. എന്തായാലും നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ട്രേഡ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഏകദേശം നമുക്കൊരു 18,916 അടുത്ത് പ്രോഫിറ്റ് കയറിയിട്ടുണ്ട്. ഒരു ട്രേഡ് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 24,250 സ്കാൽപ്പിംഗ് എൻട്രിയും എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെഡ്ജ് പൊസിഷനോടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഓപ്ഷൻസ് നിങ്ങളിവിടെ കാണുന്നത്. നമുക്ക് ഓവറോൾ എന്തായാലും ഒരു 18 കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു മിനിമം ഒരു 2000 പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഏകദേശം ഒരു 33 ഓർഡേഴ്സ് എടുത്ത് ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റഡ് ഓക്കെ 38 എടുത്തിട്ടുണ്ട്. ഒരു 2000 അല്ലെങ്കിൽ 2500 അടുത്ത് നമുക്ക് ബ്രോക്കറേജും ടാക്സ് ആയിട്ടും പോകും. അപ്പോൾ ഏകദേശം ഒരു 15,000 നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും കാണാം.